നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുത്തലിന്റെ പാതയിലാണ് സി പി എം എന്തുകൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്രയധികം തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു ചർച്ചകൾ പുരോഗമിക്കുകയാണ് കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ സി പി എം മാർഗ്ഗരേഖ പുറപ്പെടുവിച്ചിരിക്കുകയാണ് സി പി എം മാർഗരേഖയിലെ വിവരങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ നോക്കാം ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കണമെന്ന് സി പി എം മാർഗരേഖ പാർട്ടിയുടെ പ്രവർത്തനത്തിന് നല്ല കേഡർമാരെ കിട്ടാനില്ല എന്നും മാർഗരേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അടിസ്ഥാന വിഭാഗങ്ങൾക്കായുള്ള വികസന പദ്ധതികൾ മുടങ്ങരുത് സർക്കാർ സാമ്പത്തിക അച്ചടക്കം പാലിക്കണം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ ആളെ കിട്ടുന്നില്ല എന്നൊരു കാര്യം കൂടി മാർഗരേഖയിൽ വന്നിട്ടുണ്ട് മാത്രമല്ല ജനങ്ങളിൽ നിന്ന് സി പി എം അകലുന്നതായും സി പി എം സംസ്ഥാന സമിതിയിൽ ചൂണ്ടിക്കാണിച്ചു വീടുകളുമായി പാർട്ടി പ്രവർത്തകർക്ക് ബന്ധമില്ലാതാകുന്നു നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചു പിടിക്കണമെന്നും യോഗത്തിൽ ചിലർ പറഞ്ഞു സി പി എം സംസ്ഥാന സമിതി അവതരിപ്പിച്ച മാർഗരേഖയിൽ ആവശ്യപ്പെടുന്നത് സർക്കാരിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തണം എന്നാണ് സർക്കാർ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം ലൈഫ് ഭവന പദ്ധതിയുടെ നടപടികൾ വേഗത്തിലാകണം ആക്ഷേപങ്ങൾക്ക് അതീതമായ പ്രവർത്തന ശൈലി ആവിഷ്കരിക്കണം പാർട്ടിയുടെ താഴെ തട്ടിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പരാതികൾ പരിഹരിക്കണമെന്നും മാർഗ്ഗരേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അടിസ്ഥാന വോട്ട് ബാങ്കായ ഹൈന്ദവ വോട്ട് വർഗീയവൽക്കരിച്ച് ബി ജെ പി സ്വന്തമാക്കി ബി ജെ പി പോയ വോട്ടുകൾ തിരികെ കൊണ്ടുവരണം അതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണം ക്ഷേത്രങ്ങളും കലാരൂപങ്ങളും വർഗീയ ശക്തികൾ കടന്നു കയറിയത് തടയണം നഷ്ടപ്പെട്ട സ്വാധീനം തിരിച്ചു പിടിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ യോഗത്തിൽ നേതാക്കൾ ഉന്നയിച്ചു ക്ഷേമ പെൻഷൻ കുടിശ്ശിക വേഗത്തിൽ തീർക്കണം വികസന പദ്ധതികൾ മുടങ്ങരുത് പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണം സർക്കാർ സാമ്പത്തിക അച്ചടക്കം പാലിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും സി പി എം തയ്യാറാക്കിയ മാർഗരേഖയിലുണ്ട് പാർട്ടിയുടെ താഴെ തട്ടിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പരാതികൾ പരിഹരിക്കണം ആക്ഷേപങ്ങൾക്ക് അതീതമായ പ്രവർത്തന ശൈലി ആവിഷ്കരിക്കാനാകണമെന്നും മാർഗ്ഗരേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തുടർഭരണം പാർട്ടിയിലും സർക്കാരിലും ഉണ്ടാക്കാനിടയുള്ള അപകടങ്ങളെക്കുറിച്ച് സി പി എം നൽകിയ മുന്നറിയിപ്പുകൾ പാലിക്കപ്പെട്ടോ എന്ന് സംസ്ഥാന സമിതി പരിശോധിക്കുന്നുണ്ട് മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം അതിന്റെ സാഹചര്യത്തിൽ സർക്കാർ പ്രവർത്തനത്തിന് മാർഗ്ഗരേഖ തയ്യാറാക്കാനായിരുന്നു നേതൃയോഗം വിളിച്ചത് രണ്ടാം പിണറായി സർക്കാർ അധികാരമേൽക്കുന്ന ഘട്ടത്തിൽ മുപ്പത്തി അഞ്ച് നിർദ്ദേശങ്ങളാണ് സംസ്ഥാന സമിതി നൽകിയത് പുതിയ മാർഗരേഖയ്ക്കൊപ്പം ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലുണ്ടായ വീഴ്ചകളും യോഗം പരിശോധിക്കുന്നുണ്ട് ഞായർ തിങ്കൾ ദിവസങ്ങളാണ് സംസ്ഥാന സമിതി സംസ്ഥാനത്തെ ഭരണം സംരക്ഷിക്കുകയും അത് മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യേണ്ടത് പ്രധാനമേറിയതാണെന്ന മുന്നറിയിപ്പാണ് രണ്ടാം പിണറായി സർക്കാരിന് സി പി എം നൽകിയത് സർക്കാരിന്റെ മനോഭാവം മാറിയാൽ ജനങ്ങളുടെ നിലപാട് മാറുമെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു മന്ത്രിമാരോട് മൂന്ന് നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉയരുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടത്തി വേഗം തീർപ്പുണ്ടാക്കണമെന്നും മന്ത്രിമാർക്ക് നിർദ്ദേശം ഒന്നിലേറെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിൽ മുഖ്യമന്ത്രി തലത്തിൽ ചർച്ച ചെയ്യണം തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക ശ്രദ്ധ വേണമെന്നും മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത